നമ്മളിന്ന് വന്നു നിൽക്കുന്നത് തേവക്കലാണ്, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡ്, അതായത് തേവക്കൽ ജംഗ്ഷനിലേക്ക് ജസ്റ്റ് അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ കാണുന്ന, അതായത് ഈ വില്ലയുടെ ഫ്രണ്ടിലേക്ക് കാണുന്ന റോഡ് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടും കൂടിയാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ പോലും ഇല്ല, നേരെ കയറി വരുന്നത് വില്ലയിലേക്ക് തന്നെയാണ്. 4 വീടുകളാണ് ഇവിടെ പണി പൂർത്തിയായിട്ടുള്ളത്. അതിൽ 3 വീടുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ വർക്കും തീർന്നിട്ടുള്ള സെമി ഫണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം. 4 സെൻറ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. നമുക്കിനി ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന 4 മീറ്റർ വൈഡ് റോഡ് നേരെ വരുന്നത് മെയിൻ റോഡിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ മതിലുകൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ടെക്സ്റ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2-way ലൈറ്റുകൾ വരുന്നുണ്ട്, 2 പില്ലറിലായിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് വന്നിട്ടുള്ളത്. നേരെ പോർച്ചിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സെഡാനോ ഒരു SUV പാർക്ക് ചെയ്യുന്ന രീതിയിൽ പോർച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് ഈസി ആയിട്ട് വീഴുകയും ചെയ്യും, അത് ഫുൾ കവർ ആവുകയും ചെയ്യും. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ഇത് പടിഞ്ഞാറ് ഭാഗമാണ്, ഈ ഭാഗം വടക്ക് ഭാഗമാണ്. അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. നേരെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറാണ് വന്നിട്ടുള്ളത്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറാണ്, അവിടെയായിട്ടാണ് കിണർ വന്നിട്ടുള്ളത്. നല്ല വെട്ടുകൾ പ്രദേശം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും. വെള്ളത്തിനകത്ത് മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗമാണ് കിഴക്ക് ഭാഗം, കിഴക്ക് ഭാഗത്തും സെറ്റ് ബാക്ക് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്, ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. വടക്കോട്ട് ഫേസ് ചെയ്ത് തന്നെയാണ് വീട് വന്നിട്ടുള്ളത്, അതായത് നോർത്ത് ഫേസിംഗ് ആണ് വീട്. നേരെ അകത്തേക്ക് കയറുകയാണ്. 2-piece ഡോറ് വന്നിട്ടുണ്ട്, അത് മഹാഗണിയിലാണ് തീർത്തിട്ടുള്ളത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡോറിന്. നേരെ അകത്തേക്ക് വരാം. ലിവിങ് സ്പേസാണ് ഈ കാണുന്നത്. സെറ്റീസും കൊടുത്തിട്ടുണ്ട്, ഒരു കോർണർ സെറ്റ് കൊടുത്തിട്ടുണ്ട്, ടീപ്പോ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് TV യൂണിറ്റ്, അത് മൾട്ടിവുഡ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല മൈക്ക് ലാമിനേഷൻ ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഴയ വീടിൻ്റെയൊക്കെ മച്ചിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സീലിംഗ് വർക്ക് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ഫാനും കൊടുത്തിട്ടുണ്ട്, എല്ലാ ഫിറ്റിംഗ്സും കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ നമുക്കിവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഗ്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്, അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ LED ലൈറ്റുകളും മേലെ അക്വേറിയവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് പ്ലാന്റ് വെക്കാനായിട്ട് ഓരോ സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ്ങിലും ലിവിങ്ങിനും സെപ്പറേഷൻ ചെയ്യുന്ന ആ ഭാഗമാണ് ആ മൊത്തത്തിൽ നമ്മൾ കണ്ടത്. ഈ ഭാഗം ഡൈനിങ് സ്പേസാണ്, നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരു 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫാൻസി ഫാനും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗമാണ്, നല്ലൊരു ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ വാഷ് ഏരിയയാണ് ഈ കാണുന്നത്, അതും മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ ടേബിളാണ് കൊടുത്തിട്ടുള്ളത്, അതിൽ കൗണ്ടർ ടേബിൾ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മിററ് വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. PVC ലാമിനേഷനാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്, മൾട്ടി വുഡിൽ PVC ലാമിനേഷനാണ്. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. വലിപ്പമുള്ള കിച്ചനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, നല്ല വലിപ്പമുണ്ട് കിച്ചന്. കിച്ചൻ്റെ സ്ഥാനം പറയുകയാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്, അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൻ വന്നിട്ടുള്ളത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഹുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം കിഴക്ക് ഭാഗമാണ്, 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. യഥേഷ്ടം കബോർഡുകൾ വരുന്നുണ്ട്, അതെല്ലാം മൾട്ടി വുഡിൽ PVC ലാമിനേഷനാണ്. ഇതിനകത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മോഡേൺ ടെക്നോളജി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കിട്ടും, എങ്കിലും നമ്മുടെ കിച്ചൺ കൺജസ്റ്റഡ് ആവില്ല. അപ്പോൾ അത്രയും സ്പേസ്ഡായുള്ള കിച്ചൺ തന്നെയാണ്. എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്, അതും ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സ്ക്വയർ സിങ്ക് ആണ് വന്നിട്ടുള്ളത്, 2 ടാപ്പും വന്നിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വർക്ക് ഏരിയയിലേക്ക് വരികയാണ്. വർക്ക് ഏരിയ ടൈലിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്, ഫുൾ കവർ ചെയ്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. മേലെ
സ്ക്വയർ ട്യൂബിൽ ഷീറ്റിട്ട് കവർ ചെയ്തിട്ട് ഇത് പോളികാർബൺ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് അകത്തേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ഭാഗങ്ങളെല്ലാം ടൈലൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഗ്രാനൈറ്റിൻ്റെ പീസിൻ്റെ മേലെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്, ടാപ്പും വരുന്നു. ടാപ്പ് ഫിറ്റിങ്സ് എല്ലാം സീറോ തന്നെയാണ്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ഓപ്പൺ ആക്കാവുന്ന രീതിയിൽ ടെമ്പററി ആയിട്ടുള്ള ഡോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്യുകയും ചെയ്യാം. നേരെ ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിന് ബെഡ്റൂം വന്നിട്ടുള്ളത്. അതായത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഈ കാണുന്നതാണ് വടക്ക് ഭാഗം. മൂന്ന് പാളി ജനൽ കാട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. ഇവിടെയും ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്, കാട്ടനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12.5 അടിയോളം നീളമുണ്ട്, 10 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകളും ഫാന് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാണാൻ പോകുന്നത് നമ്മളിതിൻ്റെ കബോർഡാണ്. ഇങ്ങനെ മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസും വന്നിട്ടുള്ളത്, മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് റഫ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്, അത് ഫൈബർ ഡോറാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. താഴെ ഇതിന് രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഭാഗം വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്, കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം കിഴക്ക് ഭാഗമാണ്. ഓരോ പാളി വീതവും ജനലും വന്നിട്ടുണ്ട്, അവിടെയും കട്ടൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടിയോളം നീളമുണ്ട്, 12 അടിയോളം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകൾ, ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ACയുടെ പോയിന്റ് കാര്യങ്ങളെല്ലാം എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മിറർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് പാട്ടായിട്ട് തുറക്കാം, ഇവിടെയും രണ്ട് പാട്ടായിട്ട് തുറക്കാം. അങ്ങനെ വലിയൊരു കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണ്. നേരെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റും കൊടുത്തിരിക്കുകയാണ്. താഴെ മാറ്റ് റഫ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നല്ലൊരു ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവുകയാണ്. ചെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വരുന്നത്. എനിക്ക് ഫ്രണ്ടിലായിട്ടുള്ള, അതായത് തെക്ക് ഭാഗത്തുള്ള ഈ ഭിത്തി, അത് അതിൻ്റെ ടെക്സ്റ്റ് വർക്ക് കൊണ്ട് തന്നെ മനോഹരമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ മേലെ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, CNC കട്ടിങ് വരുന്നുണ്ട്. അതിൻ്റെ മേലെയും LED ലൈറ്റുകളും രണ്ട് സൈഡായിട്ട് ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ കയറുകയാണ്. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഹൈറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹൈറ്റ് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പിന് നേരെ കയറുകയാണ് നമ്മൾ. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകൾ, ഫാന്, ഫാൻസി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗം വടക്ക് ഭാഗമാണ്. ഫ്രഞ്ച് വിൻഡോസ് പോലെ രണ്ട് പാളി ജനൽ വന്നിട്ടുണ്ട്, കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വടക്ക് വശമായതുകൊണ്ട് ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്കുള്ള എൻട്രിയും കൂടിയാണ്. പിന്നെ ആ കാണുന്നത് തെക്ക് വശമാണ്, അവിടെ ഒരു പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള എയർ സർക്കുലേഷൻ കറക്റ്റ് ആവുകയും ചെയ്യും. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഈ കാണുന്നത് നോർത്ത് സൈഡാണ്, അതായത് വടക്ക് ഭാഗമാണ്. മൂന്ന് പാളി ജനൽ കട്ടൺ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗം വെസ്റ്റ് സൈഡാണ്, അതായത് പടിഞ്ഞാറ് ഭാഗമാണ്. രണ്ട് പാളി വീതം ജനൽ വന്നിട്ടുണ്ട്, കട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 19 അടിയോളം നീളമുണ്ട്, 10 അടിയോളം വീതിയുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. മേലെ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകൾ, ഫാൻസി ഫാന്, അതുപോലെ തന്നെ ഇവിടെ ഫാൻസി ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കബോർഡ് ഒന്ന് കാണാം. മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിരിക്കുന്നു, മേലെ ഡ്രോയേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്, മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് റഫ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ ഗ്ലോസിയും മാറ്റും കൂടി മിക്സ് ചെയ്താണ് വന്നിട്ടുള്ളത്. ഒരു വുഡിൻ്റെ തീമിലാണത് മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഈ ഭാഗം വരുന്നത് വടക്ക് ഭാഗമാണ്. മൂന്ന് പാളി ജനൽ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം കിഴക്ക് ഭാഗമാണ്. അവിടെയും ഓരോ പാളി വീതം ജനൽ കൊടുത്തിട്ടുണ്ട്, കർട്ടനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളവും
12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ മേലെയും ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ 3 പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിററ് കൊടുക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു മിററും കൂടി വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് നമുക്ക് നോക്കാം. ലെങ്തി ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ PC ക്ലോസെറ്റ്, ഡയവർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് റഫ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ശരിക്കും യൂട്ടിലിറ്റി ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം, ടാപ്പ് പോയിൻ്റ്, വേസ്റ്റ് ലൈൻ, അതിൻ്റെ പവർ പോയിൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അയൺ ടേബിളും മറ്റൊക്കെ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇത് കവർ ചെയ്താൽ മാത്രം മതി. ഇത് സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഒരു വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് സ്ലൈഡിംഗ് ഡോറുകൾ കൊടുക്കാം. പിന്നെ ഓപ്പൺ ടെറസേരിയയിലേക്ക് പോകുന്ന ഭാഗം ഇങ്ങനെയാണ്. സ്ക്വയർ ട്യൂബിലാണ് അതിൻ്റെ ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. മേലെ റൂഫ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാൽക്കണിയാണ്. നേരെ ബാൽക്കണിയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ്. വടക്ക് ഭാഗമാണ് ഈ ഭാഗം. അവിടെയായിട്ട് റോഡാണ് വന്നിട്ടുള്ളത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ല സ്പേസ്ഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് കവേഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇതിൻ്റെ മേലെയും ജിപ്സം പാൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫുൾ കവർ ചെയ്തിട്ട് വെട്രിഫൈഡ് ടൈലാണ് വന്നിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫണ്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. വെള്ളം വീഴുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ സ്ക്വയർ ട്യൂബിൻ്റെ മേലെ ടഫണ്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതൊരു എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. ടഫണ്ട് ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു ഓടിൻ്റെ വർക്കും സ്ക്വയർ ട്യൂബിൻ്റെ വർക്കും കാണാൻ പറ്റും. ഇതും എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞത്. അത് വരുന്നത് തേവക്കലാണ്. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡിലേക്ക് ജസ്റ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 1.5 കിലോമീറ്റർ. മെയിൻ റോഡിൽ നിന്നും കയറി വരുന്നത് ഈ വില്ലയിലേക്ക് തന്നെയാണ്. ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ്. 4 സെൻറ്റ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK പ്ലസ് ഒരു സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു ബെഡ്റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീടിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളുമാണ്. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീടുകളുടെ കളക്ഷൻസ് നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അത് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുന്നതുമാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.